പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 1 കോടിയോളം രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KT സ്വാലിഹാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. സ്വാലിഹ്, 1 കോടി രൂപയോളമുള്ള ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടികൂടിയിരിക്കുകയാണ് 3 പേരെ. അറസ്റ്റിലായ 3 പേർ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? അഞ്ചു, പാലക്കാട് മംഗലം ഡാം വക്കാല സ്വദേശി സുദേവൻ, ഇടുക്കി സ്വദേശികൾ രഞ്ജിത്ത്, മനോജ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആലത്തൂർ, കൊല്ലംകോട്, പാലക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. ഇഞ്ചി കൃഷി നടത്തുന്നതിനായി വാടകക്കെടുത്ത ഗോഡൌണിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ പാൻ മസാലകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചത്. വെളുത്തുള്ളി കൊണ്ടുവരുന്നതിനുള്ള മറവിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത്. 336 ചാക്ക് ഹാൻസും കോൾലിപ്പ് എന്നിവയാണ് പിടികൂടിയത്. ഇതിന് വിപണിയിൽ 1 കോടിയോളം രൂപയുടെ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. 324 പെട്ടികളിലായാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇന്നത്തെ പരിശോധനകൾ. പിടികൂടിയ ലഹരി പദാർത്ഥങ്ങളും ഈ 3 പ്രതികളെയും ആലത്തൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്വാലിഹ്, ഈ അറസ്റ്റിലായവരിൽ ഗോഡൌൺ ഉടമയടക്കമുണ്ടോ? ഇല്ല, ഈ ഗോഡൌൺ വാടകക്കെടുത്ത ഗോഡൌൺ ആണ്. ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഒപ്പം ഇവർ കൊണ്ടുവന്ന ഈ ഹാൻസ പാൻ മസാലകൾ കൊണ്ടുവന്ന ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വളരെ വ്യാപകമായി ഇവർ ചെക്ക് പോസ്റ്റുകൾ വഴി വെളുത്തുള്ളി ഇവിടെ അടിയിൽ ഇത് ഒളിപ്പിച്ച് പതിവായി ഇവിടെ കൊണ്ടുവന്ന മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തി വരികയായിരുന്നു സംഘം. ശരി സ്വാലിഹ്, പാലക്കാടാണ് 1 കോടി രൂപയോളം വില വരുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിയിലായിരിക്കുന്നത്. 3 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. വിശദമായ വിവരങ്ങളാണ് KT സ്വാലിഹ് പാലക്കാട് നിന്ന് നൽകി.